നമുക്കൊരു പിന്നെ ഫോർ ഡ്രസ്സ് എങ്ങനെയാണ് അളവ് എടുത്തിട്ട് കട്ട് ചെയ്യണമെന്ന് നോക്കാട്ടോ. പിന്നെ ഫോർ ഡ്രസ്സ് പറയുമ്പോൾ അതിലൊരു ഷർട്ടും ഒരു പെറ്റിക്കോട്ടും വരും. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഷർട്ട് കട്ട് ചെയ്യാം. ഷർട്ടിൻ്റെ ലെങ്ത്ത് നമുക്ക് 18 ആണ് വരുന്നത്. അപ്പോൾ അതിൽ കൂടെ നമുക്ക് 2.5 ഇഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു 20.5 ഇഞ്ച് നീളം മാർക്ക് ചെയ്യാം. ഷോൾഡർ വരുന്നത് 6 ഇഞ്ച്. അപ്പോൾ അതേ 6 ഇഞ്ച് തന്നെ നമുക്ക് ആം ഹോൾ എടുക്കാം. 6 6.5 എടുക്കാം. ബിഗിനേഴ്സൊക്കെ ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് കളയുമ്പോൾ കുറച്ച് പോവും. അപ്പോൾ 1.5 ഇഞ്ച് കൂട്ടിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷം നമുക്ക് ചെസ്റ്റ് ഫുൾ ചെസ്റ്റ് ആയിട്ട് വരുന്നത് 28 ഇഞ്ചാണ്. അപ്പോൾ ആ 28 ഇഞ്ചിനെ ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടും. 7 കൂടെ 2 ഇഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പ് കൂട്ടിയിട്ട് നമുക്കൊരു 9 ഇഞ്ചിൽ മുകളിൽ നിന്ന് താഴെ വരെ അതേ മാർക്കിങ് തന്നെ മതി. വേസ്റ്റിൻ്റെ ഭാഗം പ്രത്യേകിച്ച് അളവ് ഷർട്ടിനില്ല, അടിഭാഗത്തും ഇല്ല. അപ്പോൾ ചെസ്റ്റ് അളവ് കിട്ടിയാൽ അതേ അളവ് തന്നെ വെച്ചിട്ട് നമുക്ക് ഷർട്ട് മാർക്ക് ചെയ്യാം. പിന്നെ സ്ലീവ് ലെങ്ത്ത് വരുന്നത് 7 ആണ്. അതിൽ കൂടെ 2 ഇഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പ് ഇടുക, 9 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. പിന്നെ അതിൻ്റെ ബോട്ടം റൗണ്ട് വരുന്നത് 5.5 ഇഞ്ച്. അതിൽ കൂടെ 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് ചേർക്കാം. പിന്നെ നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 3 3.5. ഇതിൽ 3 എടുത്താൽ 3.5 ആവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾക്ക്. അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 2.5 ഇഞ്ച്. പിന്നെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 3.25 ഇഞ്ച് മാത്രം, ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തിയാൽ മതി. അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 2.5 ഇഞ്ച് തന്നെ. പിന്നെ കോളറിൻ്റെ ബാൻഡ് വരുന്നത് 1 ഇഞ്ച്. കോളറിൻ്റെ വിഡ്ത്ത് വരുന്നത് 1 1/4 കോളറിൻ്റെ കേട്ടോ. കോളർ ബാൻഡ് 1 ഇഞ്ചും കോളറിൻ്റെത് 1 1/4. ഇതിൻ്റെ 2 ഇഞ്ചിൻ്റെയും ലെങ്ത്ത് വരുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ആ കഴുത്തിൻ്റെ ഒരു അളവെടുക്കാണ്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞതിൻ്റെ ശേഷം അപ്പോഴേ നമുക്ക് അതിൻ്റെ ലെങ്ത്ത് കിട്ടുള്ളൂ. അപ്പോൾ ആ അളവ് നമുക്ക് ലാസ്റ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടെടുക്കാം. അപ്പോൾ ഇത്രയും അളവുകളാണ് നമുക്കൊരു ഷർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഈ അളവുകൾ വെച്ചിട്ട് നമുക്ക് ക്ലോത്തിൽ എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് നോക്കാം. ഇത് ഷർട്ടാണ്. ഞാൻ അത് തന്നെ ഒരു ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും ആയിട്ട് വരുന്ന ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു പെറ്റിക്കോട്ട് ഡ്രസ്സും കൂടി കൂടിയതാണ് ഈ പിനഫോർ ഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷർട്ട് ആദ്യം കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ അതിൻ്റെ നല്ല ഭാഗവും ചീത്ത ഭാഗമൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അതിൻ്റെ ശേഷം ക്ലോത്ത് ലെവൽ ചെയ്ത് കറക്റ്റാക്കി ഒക്കെ മടക്കി ഇടുക. അപ്പോൾ ആ മടക്കി ഇടുന്ന സമയത്ത് അതിൻ്റെ ഓപ്പണിംഗ് ഭാഗം നമ്മൾ നേരെ നിൽക്കുന്ന ഭാഗത്തിൽ വേണം ഓപ്പണിംഗ് ഭാഗം മടക്കിയിടാൻ. അതായത് ബട്ടനും ഹോളും വെക്കണ ഭാഗം ഫ്രണ്ടിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യണേ. അപ്പോൾ ഒരു 1.5 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്തിട്ട് നമുക്ക് അടയാളപ്പെടുത്താനുണ്ട്. അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ ഷർട്ടിൻ്റെ അളവുകൾ എല്ലാം അതും മാർക്ക് ചെയ്യണത്. ഈ 1.5 ഇഞ്ച് വേണമെന്നില്ല, തേര് ഭാഗമാണ് ഓപ്പണിംഗ് സൈഡ് വരുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ ലെവലിംഗ് ആ ക്ലോത്തിൻ്റെത് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് നമ്മളിത് 1.5 ഇഞ്ച് എടുക്കുന്നത്. ആദ്യം ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് പിന്നെ 1 ഇഞ്ചിലേക്ക് മടക്കിയടിക്കുക. ആ 1.5 ഇഞ്ച് മുകളിലും മാർക്ക് ചെയ്യുക. നമുക്ക് വേണ്ട ഷർട്ടിൻ്റെ ലെങ്ത്ത് 18 ഇഞ്ച്, അതിൽക്കൂടെ സ്റ്റിച്ചിങ് ഗ്യാപ്പൊക്കെ കൂട്ടിയിട്ട് മാർക്ക് ചെയ്യുന്ന ഭാഗമുണ്ട്. അവിടെ പോയിൻ്റ് ചെയ്തിട്ട് ഈ 1.5 ഇഞ്ച് താഴത്തേക്ക് നമ്മൾ നീട്ടി വരയ്ക്കുക, ഒരു സ്ട്രൈറ്റ് ലൈനായിട്ട് കൊടുക്കുക. നമുക്ക് വേണ്ട ലെങ്ത്തിൽ കൂടെ 1.5 ഇഞ്ചോ 2 ഇഞ്ചോ സ്റ്റിച്ചിങ് ഗ്യാപ്പ് ഇട്ടിട്ട് കൂട്ടി മാർക്ക് ചെയ്തിട്ട് വേണം അടയാളപ്പെടുത്താൻ. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള മാർക്കിംഗ് എല്ലാ അതും കഴിഞ്ഞതിൻ്റെ ശേഷം ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ പുറത്തേക്കാണ് കേട്ടോ നമ്മളെല്ലാ മാർക്കിങ്ങും ചെയ്യാം.
ഇനി നമുക്ക് ഈ 1/2 ഇഞ്ചിന്റെ 1/2 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാം നമുക്ക് നമ്മൾ അളവ് ഷോൾഡർ എത്രയാണോ അത് മാർക്ക് ചെയ്യാം അതിന്റെ ശേഷം അതേ അളവ് തന്നെ നമുക്ക് താഴത്തേക്ക് ആം ഹോൾ വരക്കാനും മാർക്ക് ചെയ്യാം അത് അങ്ങനെ മാർക്ക് ചെയ്യുന്നതിനോട് കൂടെ തന്നെ അതിന്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്യാം മുകളിൽ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം ഈ 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാനും മറ്റേ പകുതിയിൽ നമ്മൾ 3 ഇഞ്ചിൽ അടയാളപ്പെടുത്തുന്നത് നമുക്ക് ആം ഹോൾ കർവ് ആയിട്ട് വരക്കുമ്പോൾ അതിനുള്ള ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാൽ കറക്റ്റ് ആയിട്ട് നമുക്കത് വരച്ചെടുക്കാം അതിൻ്റെ ശേഷം നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്താം ജസ്റ്റ് നമുക്ക് 7 ആണ് അപ്പോൾ 7 ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കൂടെ 2 ഇഞ്ച് കൂട്ടിയിട്ട് 9 മാർക്ക് ചെയ്യാം അതേ അളവ് തന്നെ അടിഭാഗം വരെ മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ലൈൻ വരച്ചെടുക്കാം ഷർട്ട് ആയതുകൊണ്ട് പെറ്റിക്കോട്ട് ഇതിൻ്റെ ഉള്ളിലിടുന്ന ഭാഗമായതുകൊണ്ട് നമുക്കത് ലൂസായിട്ട് കിടക്കണം അതുകൊണ്ട് ഷേപ്പ് പിന്നെ ഫോർ ഡ്രസ്സിൽ ഷർട്ടിന് ഷേപ്പ് വേണ്ട മുകളിലത്തെ അതേ അളവ് തന്നെ താഴത്തേക്കും കൊടുക്കാം 2 ഇഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പ് നിർബന്ധമായിട്ട് ഇടാം ലാസ്റ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് നമുക്ക് 1/2 ഇഞ്ച് കട്ട് ചെയ്ത് കളഞ്ഞാലും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് 2 ഇഞ്ച് എന്തായാലും സ്റ്റിച്ചിങ് ഗ്യാപ്പ് ഇടണം അപ്പോൾ നമുക്കൊരു 9 ഇഞ്ചിൽ അടിഭാഗത്ത് അടയാളപ്പെടുത്തിയിട്ട് കറക്റ്റ് ഒരു ലൈൻ വരച്ചെടുക്കാം അടിഭാഗത്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം സ്റ്റിച്ചിങ് ഗ്യാപ്പ് എന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചെടുക്കുക നമ്മൾ ആം ഹോൾ കർവ് വെച്ചിട്ട് നമുക്ക് വരച്ചെടുത്താൽ അവിടെ കറക്റ്റ് ലൈൻ കിട്ടും ആ 2 പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തത് അതിനാണ് അങ്ങനെ വെക്കുമ്പോൾ ആ പോയിൻ്റുകൾ തമ്മിലൊന്ന് ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്നൊന്ന് വരച്ചെടുത്താൽ മതി കുട്ടികളെ ഷർട്ടിനൊന്നും ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടണമെന്നില്ല അപ്പം എന്നൊന്ന് മാർക്ക് ചെയ്തോന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതും കൂടി ഒന്ന് വരച്ചെടുക്കുക രണ്ടര ഇഞ്ച് നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിട്ട് ആ പോയിൻ്റിൽ നിന്ന് നമ്മൾ ആ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത മാർക്കിങ്ങിൽക്ക് ഒരു ലൈൻ കൊടുക്കുക നെക്ക് പോയിൻ്റ് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ ആ പോയിൻ്റിൽ നിന്ന് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ബട്ടണും ഹോളും വെക്കാനുള്ള അവിടെ ഒരു പോയിൻ്റ് കൊടുക്കുക അതേപോലെ നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്ത ഭാഗത്തും കട്ട് ചെയ്ത് വരുമ്പോൾ ഒരു കട്ട് കൊടുക്കുക ഇങ്ങനെ പോയിൻ്റുകളിലൊക്കെ ഓരോ കട്ട് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതൊരു ഗൈഡ് ലൈനായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തതിൻ്റെ ശേഷം അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളെടുത്ത് ബാലൻസിലെ ക്ലോത്ത് കറക്റ്റ് ചെയ്ത് മടക്കിയിടുക എന്നിട്ട് ഫോൾഡഡ് സൈഡ് നമ്മൾ നേരെ നിൽക്കുന്ന വിധത്തിൽ ക്ലോത്ത് മടക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തത് വെക്കുക അതിൽ തന്നെ 1/2 ഇഞ്ച് ക്ലോത്തിൻ്റെ പുറത്തേക്ക് ആക്കിയിട്ട് വേണം ക്ലോത്ത് മടക്കിയിടാൻ അപ്പോൾ നമുക്ക് ബാക്കിൽ ആ 1/2 ഇഞ്ചിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ശേഷം കറക്റ്റ് ചെയ്ത് അതിൻ്റെ അതേ അളവിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക ഫ്രണ്ട് പാർട്ട് വെച്ചിട്ട് നമുക്ക് ക്ലോത്തിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം
shoulder slope pinne back piece inde center cut kodukka okke namak ingane mark cheythu poyale stitch cheyana time ile namak ore point alu correct aayittu kittum pinne namak sleeve cut cheyanam appo sleeve cut cheyan vandite aadi namak correct sleeve idilku corect aayittu nikkan vandite ee oru alavu edukkanam nammal mall bathara arrange mark cheyyam idu nammal stitching kaiyale ullile ponam bhagana aa point innu nammal chest inde point ilku namukku onnu mark cheyyam ingane cherinju nammal alavu edukkumba namukku 5 inch aa kittane aa 5 inch kooda oru 2 inch stitching gap koduthittu venam namukku sleeve mark cheyyanu appo aadi nammal sleeve inde cloth cut cheyyanadinte munne ഈ 5.5 ഇഞ്ച് കൂട 2 ഇഞ്ച് കൂട 7.5 എന്ന് വരും ആ 7.5 ഇഞ്ചിൽ നാല് മടക്കാക്കിയിട്ട് നമുക്ക് ആദ്യം ക്ലോത്ത് ഒന്ന് മടക്കി ഇടാം നാല് മടക്കിൽ 5.5 പ്ലസ് 2 7.5 ആ 7.5 ഇഞ്ചിൽ ക്ലോത്ത് നമുക്ക് ഒന്ന് നാല് മടക്കിൽ കിട്ടണം ഒരു 15 ഇഞ്ച് ഒക്കെ ആദ്യം മാർക്ക് ചെയ്യുക എന്നിട്ട് അത് ഒന്ന് മടക്കുക അതുപോലെ തന്നെ മറ്റേ രണ്ട് വരുന്ന ഭാഗത്തുനിന്ന് രണ്ട് ക്ലോത്തിൻ്റെ ഭാഗത്തുനിന്ന് മടക്കിയിട്ടിട്ട് നാല് മടക്കിൽ നമുക്കൊരു 7.5 ഇഞ്ച് കിട്ടണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക നമുക്ക് വേണ്ടത് 7 ഇഞ്ച് ലെങ്ത്താണ് ആ 7 ഇഞ്ചിൽ കൂടെ 2 ഇഞ്ച് കൂടി ആഡ് ചെയ്തിട്ട് 9 ഇഞ്ചിൽ നമുക്ക് ലെങ്ത്ത് എടുക്കാം അടിഭാഗത്തും മാർക്ക് ചെയ്യുക മറ്റൊരു കറക്റ്റ് ഒരു ലൈൻ വരച്ച് നമ്മൾ അളവ് അവിടെ കറക്റ്റ് ചെയ്തിടാം നമുക്ക് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് ഓപ്പണിംഗ് ഭാഗത്ത് നമുക്കൊരു 5 ഇഞ്ചാണ് വേണ്ടത് ആ 5 ഇഞ്ച് മാർക്ക് ചെയ്യുക അതിൽ കൂടെ ഒരു 1.5 ഇഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പ് മാർക്ക് ചെയ്യാം പിന്നെ നമുക്ക് ഷോൾഡറും സ്ലീവും അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് നമ്മളൊരു മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്ത് കളയാനുള്ളതാണ് അവിടെ നമ്മളൊരു 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇത് നമ്മൾ ആ മോളിൻ്റെ അവിടേക്ക് കർവ് കൊടുക്കുന്ന ഭാഗമാണ് അപ്പോൾ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക ഇനിയാണ് നമ്മൾ അവിടെ കട്ട് ചെയ്ത് വെച്ച ഭാഗത്ത് നിന്ന് നമ്മളൊരു അളവെടുത്തല്ലോ 5.5 ഇഞ്ച് ആ മാർക്കിങ് കൊടുക്കേണ്ടത് ഈ ലൈനിലാണ് ഈ 5.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചെരിച്ച് പിടിച്ചിട്ട് ഒരു 2 ഇഞ്ച് നമുക്ക് നമ്മളെ സ്റ്റിച്ചിങ് ഗ്യാപ്പും കൂടി മാർക്ക് ചെയ്യാം അതിൻ്റെ ശേഷം നമ്മൾ ജോയിൻ്റ് ചെയ്യുന്ന ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക ഈ 1.5 ഇഞ്ചിൻ്റെ ആ പോയിൻ്റ് ഉണ്ടല്ലോ ആ പോയിൻ്റും നമ്മൾ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻ്റും തമ്മിൽ ഒരു സ്ട്രൈറ്റ് ലൈനായിട്ട് കൊടുക്കുക 5.5 ഇഞ്ചാണ് കേട്ടോ 5 അല്ല നമുക്ക് എടുത്ത അളവ് എത്രയാണോ കിട്ടണേ ആ പോയിൻ്റും നമ്മൾ ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻ്റും നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് കൊടുക്കുക വരക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യം അങ്ങനെ വരച്ചു എന്നുള്ളൂ പിന്നെ അതിൻ്റെ ശേഷം അതിൻ്റെ നടുഭാഗത്ത് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കവിടെ ഒരു ഒന്നിങ്ങനെ കർവ് ചെയ്തിട്ട് വരച്ച് കൊടുക്കാം പിന്നെ ഈ പോയിൻ്റുകൾ തമ്മിലൊക്കെ ജോയിൻ്റ് ചെയ്യാം നമ്മൾ 5 ഇഞ്ച് ഓപ്പണിംഗ് ഭാഗത്ത് പോയിൻ്റ് ചെയ്ത ഭാഗത്തേക്ക് 5.5 ഇഞ്ചിൻ്റെ ഈ പോയിൻ്റ് മാർക്ക് ചെയ്യാം പിന്നെ നമ്മളെ സ്റ്റിച്ചിങ് ഗ്യാപ്പ് അതിൻ്റെ ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്ലീവിൻ്റെ അറ്റത്ത് നമുക്കൊരു കട്ട് കൊടുക്കാം അതിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ ഷർട്ടിൻ്റെ കട്ടിങ് എല്ലാതും കഴിഞ്ഞു അതിൻ്റെ ശേഷം നമുക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് നമുക്ക് കോളറിൻ്റെ ബാൻഡും കോളറും അയൺ ചെയ്തിട്ട് വേണം ഇതിൽ പിടിപ്പിക്കാൻ അത് സ്റ്റിച്ചിങ് കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് അളവുകൾ കിട്ടുക ഇനി നമുക്കതിൻ്റെ ഒരു പെറ്റിക്കോട്ട് വരുന്നുണ്ടല്ലോ പിനോഫോർ ഡ്രസ്സിൽ ഷർട്ടും ഒരു പെറ്റിക്കോട്ടും വരുന്നത് അപ്പോൾ ആ പെറ്റിക്കോട്ടിൻ്റെ അളവുകൾ നോക്കാം ഷർട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു അതിൽ പെറ്റിക്കോട്ടിൽ രണ്ട് പാർട്ടായിട്ട് വരുന്നുണ്ട് ഒരു ബോഡി പാർട്ടും ഒരു സ്കേർട്ട് പാർട്ടായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ടോട്ടൽ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് മുട്ടിൻ്റെ താഴെ വരെ വരുന്ന ലെങ്ത്ത് 33 ആ 33 നമ്മളെ ബോഡി പാർട്ട് യോക്കിൻ്റെ അതുവരെ വരുന്നൊരു ലെങ്ത്ത് ഉണ്ട് അത് ഇതിൽ വരുന്നത് 11.5
അപ്പോൾ അതിന് 1/2 ഇഞ്ച് നമ്മൾ 33 എന്ന് കുറക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 21/2 ഇഞ്ച്. ആ 21/2 ഇഞ്ച് കൂടെ നമുക്ക് അടിഭാഗത്ത് മടക്കി അടിക്കാനുള്ള ഒരു 3/2 ഇഞ്ചും മുകൾ ഭാഗത്ത് ബോഡി പാർട്ടിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു 3/4 ഇഞ്ച് 1/2 ഇഞ്ച് അതും കൂടി ജോയിൻ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അളവാണ് നമുക്ക് സ്കേർട്ട് പാർട്ടിൽ വേണ്ടത്. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് നോക്കുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ചെസ്റ്റ് അതിൽ കൂടെ അതിൻ്റെ ഹാഫ് ചെസ്റ്റ് കൂട്ടിയിട്ട് 28 നമ്മൾ ഫുൾ ചെസ്റ്റ്, 28 കൂടെ അതിൻ്റെ പകുതി 14 അത് ആഡ് ചെയ്ത് അതിൽ കൂടെ 1 ഇഞ്ചും കൂടി തയ്യൽ തുമ്പ് ചേർത്ത് നമുക്കിതിൽ 43 ഇഞ്ച് കിട്ടും. 43 ഇഞ്ച് വിഡ്ത്തും പിന്നെ നമുക്കൊരു 26 ഇഞ്ച് ലെങ്ത്തിലും നമുക്ക് രണ്ട് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുക്കണം. പിന്നെ ബോഡി പാർട്ടിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഷർട്ടിൻ്റെ മെഷർമെൻറ്റ് തന്നെ, നമ്മൾ മുകളിൽ കട്ട് ചെയ്ത ഷർട്ടിൻ്റെ മെഷർമെൻറ്റ് തന്നെ എടുക്കാം. സ്കർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് നമുക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് 21/2 ഇഞ്ചാണ് വേണ്ടത്. ആ 21/2 കൂടെ 3/2 അര ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ടോട്ടൽ നമുക്ക് 26 ഇഞ്ച് നീളത്തിലുള്ള നീളം 43 ഇഞ്ച് വീതിയുള്ള രണ്ട് പാർട്ട് നമുക്ക് വേണം കട്ട് ചെയ്തെടുക്കണം. 43 ഇഞ്ച് വീതി 26 ഇഞ്ച് നീളം. ഈ 26 ഇഞ്ച് സ്റ്റിച്ചിങ് കഴിയുമ്പോൾ 21/2 ആവും. പിന്നെ നമുക്കതിൻ്റെ ബോഡി പാർട്ട് കട്ട് ചെയ്യണം. നമുക്ക് ഷോൾഡർ 6/2, ആം ഹോൾ 6/2 അങ്ങനെ മാർക്ക് ചെയ്യുക. അതിൻ്റെ ലെങ്ത്ത് നമുക്ക് വേണ്ടത് 11/2 ആണ്. അപ്പോൾ 11/2 കൂടെ ഒരു 1/2 ഇഞ്ച് അടിഭാഗത്തും മുകൾ ഭാഗത്ത് ഒരു 1/2 ഇഞ്ചും നമുക്ക് സ്റ്റിച്ചിങ് ഗ്യാപ്പായിട്ട് പോകും. അപ്പോൾ 11/2 കൂടെ നമുക്ക് എന്ത് ചെയ്യണം, 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് വേണം ആഡ് ചെയ്യാൻ. അളവൊക്കെ നമുക്ക് ഷർട്ടിൽ നമ്മൾ 7 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പെറ്റിക്കോട്ടിനൊരു 1/2 ഇഞ്ച് കൂട്ടിയെടുക്കാം, 7.5 എടുക്കാം. അപ്പോൾ നമുക്കിനി ഒരു 12.5-13 ഇഞ്ച് നീളം, ഒരു 9 ഇഞ്ച് നമ്മളെ ബോഡി പാർട്ടിൻ്റെ വീതി വരുന്ന ഭാഗം 7.5-2 ഇഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പ് കൂട്ടിയൊരു 9.5 ഇഞ്ച് വീതിയുള്ള രണ്ട് ക്ലോത്ത് വേണം നമുക്ക്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, സ്കേർട്ട് പാർട്ടാണ് ആദ്യം കട്ട് ചെയ്യേണ്ടത്. 43 ഇഞ്ചാണ് നമുക്കതിൻ്റെ വിഡ്ത്ത് വേണ്ടത്. ഈ ക്ലോത്തിൻ്റെ വിഡ്ത്ത് വൈസ് 43 ഇഞ്ച് 44 ഇഞ്ചോളം ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തു നിന്ന് തന്നെ രണ്ട് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ വിഡ്ത്ത് ഇതിൽ ഓക്കെ ആണ്. അപ്പോൾ അത് രണ്ട് മടക്കായിട്ട് മടക്കുക. അതിൻ്റെ വെച്ച് നമ്മളെ നീളം നമുക്ക് മാർക്ക് ചെയ്യാം. 4 മടക്കായിട്ട് മടക്കിയിടുക കേട്ടോ. അതായത് ഫ്രണ്ട് പാർട്ടിൻ്റെ 2 ഭാഗം, ബാക്ക് പാർട്ടിൻ്റെ 2 ഭാഗം. നീളത്തിൽ മടക്കിയിട്ട് ഒന്നും കൂടെ മടക്കുക. ഇതിപ്പോൾ കറക്റ്റ് 43.5 ഇഞ്ചാണ് ഈ ക്ലോത്തിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇതിൻ്റെ വിഡ്ത്തും നമുക്ക് 43 വരുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് രണ്ടായിട്ട് മടക്കിയിട്ടാൽ മതി. 2 ക്ലോത്ത് ആയതുകൊണ്ട് 4 മടക്കായിട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. പിന്നെ നമുക്കൊരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് മതി നമുക്ക് കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് വരുമ്പോൾ കുറച്ച് ക്ലോത്ത് കമ്മിയാവും. ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മളെ ക്ലോത്തുകളെ എപ്പോഴും കറക്റ്റ് ലെവലാക്കിയിട്ട് ഇടണം കേട്ടോ. കറക്റ്റ് ലെവലാക്കിയിട്ട് പിന്നെ ആ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് നമുക്ക് 21.5 ഇഞ്ച് നമുക്ക് വേണ്ട ലെങ്ത്ത് ഉണ്ടല്ലോ, ആ ലെങ്ത്ത് 21.5 ഇഞ്ചിൽ നിന്ന് പോയിൻ്റ് ചെയ്യാം. ഇരുപത്തൊന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു 3.5 ഇഞ്ച് നമുക്ക് അടിഭാഗത്ത്, പ്ലീറ്റഡ് സ്കേർട്ട് ആണെങ്കിലും പിനഫോർ ഡ്രസ് ആണെങ്കിലും അടിഭാഗത്ത് 3.5 ഇഞ്ചിൽ നല്ല രീതിയിൽ മടക്കി അടിച്ച് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി കേട്ടോ. ഈ ക്ലോത്ത് എന്തെങ്കിലും കാരണവശാൽ തികയാതിരിക്കുകയാണെങ്കിൽ ഈ 3.5 ഇഞ്ച് ഉള്ളത് നമുക്ക് അടിഭാഗത്ത് ജോയിൻ്റ് ചെയ്തിട്ട് പുറത്തേക്ക് സ്റ്റിച്ച് കാണാത്ത വിധത്തിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ക്ലോത്തിൻ്റെ വിഡ്ത്ത് 43, 42 കൂടെ ഒന്ന് കൂട്ടി 43. ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് 21.5 ആണ് വേണ്ടത്. അതിൽ കൂടെ 3.5 ഇഞ്ച് അടിഭാഗത്ത് മടക്കി അടിക്കാനുള്ളതും മുകൾ ഭാഗത്തുള്ള 1/2 ഇഞ്ചും. അങ്ങനെ ടോട്ടൽ നമ്മളൊരു 26 ഇഞ്ച് നീളം, 43 ഇഞ്ച് വീതിയിലും രണ്ട് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുക്കുക.
അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നതോട് കൂടെ തന്നെ നമുക്ക് അതിൻ്റെ ബാക്ക് ഭാഗം ഫ്രണ്ട് ഭാഗം മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ സ്കേർട്ട് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി അതിൽ തന്നെ നമുക്ക് ബോഡി പാർട്ടാണ് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ബാലൻസ് വരുന്ന ക്ലോത്ത് എടുക്കുക. അപ്പോൾ അതിൽ നമുക്ക് ഒരു 11.5 ഒരു ഇഞ്ച് രണ്ട് ഭാഗം അറ്റാച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു 13 ഇഞ്ച് നീളം, വീതി ഒരു 9 ഇഞ്ച്, രണ്ട് മടക്ക് മടക്കുമ്പോൾ അങ്ങനെ 9 ഇഞ്ചിലുള്ള രണ്ട് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും അങ്ങനെ രണ്ട് ക്ലോത്താണ് നമുക്ക് വേണ്ടത്. മുകളിലൊരു 1/4 ഇഞ്ചും താഴത്തെ ഒരു 1/4 ഇഞ്ചും ഒരു 1.5 ഇഞ്ച് ആഡ് ചെയ്യാം. അപ്പോൾ 11.5 + 1.5. അപ്പോൾ നമുക്ക് ഒരു 13 ഇഞ്ചിലുള്ളൊരു നീളത്തിലും 9 ഇഞ്ച് വീതിയിലുള്ള ക്ലോത്ത് എടുക്കാം. എന്നാൽ പിന്നെ സംശയങ്ങളില്ലാതെ കറക്റ്റ് ചെയ്ത് പോവാം. ഈ അളവിലുള്ള ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 8-9 വയസ്സുള്ള കുട്ടിക്കുള്ള പിനഫോർ ഡ്രസ്സാണ്. അപ്പോൾ ഒരു 1.5 മീറ്റർ എന്തായാലും നമുക്ക് നിർബന്ധമായിട്ട് ആവശ്യമുണ്ട് കേട്ടോ. അപ്പം നമുക്കത് ക്ലോത്തിൽ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക നോക്കാം. അപ്പോൾ ക്ലോത്ത് വേസ്റ്റ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആദ്യം അതിൻ്റെ നീളവും അതിൻ്റെ വീതി എടുത്താൽ ആ നീളവും വീതിയിലുള്ള അത്ര അളവ് മാത്രം ക്ലോത്ത് മടക്കിയിട്ടാൽ നമുക്ക് വേസ്റ്റ് ആകാതെ കിട്ടും. അതിൻ്റെ മെഷർമെൻ്റ് അടയാളപ്പെടുത്തുന്ന ഭാഗം കട്ടായിപ്പോയി. അപ്പോൾ അതിൽ എന്ത് ചെയ്യുക, നമുക്കൊരു 1/2 ഇഞ്ച് ഷോൾഡർ അതുപോലെ തന്നെ 1/2 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്യാം. അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ചെസ്റ്റിൻ്റെ പോയിൻറ്റിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കൊരു 7.5 ഇഞ്ച് വീതിയാണ് വേണ്ടത്. ഷർട്ട് 7 ആണെങ്കിൽ ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടിയെടുക്കാം. 7.5 ഇഞ്ച് കൂടെ 2 ഇഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പ് കൊടുത്തു. പിന്നെ നെക്ക് ഫ്രണ്ടും ബാക്കും ഇതിൽ 4 ഇഞ്ച് ലെങ്ത്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു 2.5 2.5 നെക്ക് അടയാളപ്പെടുത്തുമ്പോൾ അടിഭാഗത്ത് ഒരു 1/4 ഇഞ്ച് കുറച്ചിട്ട് വേണം ലൈൻ വരയ്ക്കാൻ, അല്ലെങ്കിൽ വല്ലാതെ വൈഡായി പോകും. മേലത്തെ അളവ് ഒരിക്കലും സ്ക്വയർ നെക്ക് ചെയ്യുമ്പോൾ അടിയിലെടുക്കരുത്, ഒരു 1/4 ഇഞ്ചെങ്കിലും കുറച്ചിട്ട് അടയാളപ്പെടുത്താം. ഇതിൽ നമ്മൾ ബാക്കിൽ ഷിബ് വെക്കണമെന്ന് കരുതുന്നുണ്ട്. അതുകൊണ്ട് എന്താ നെക്കിൻ്റെ വീതി കുറച്ച് കുറച്ചെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ 2.5 4 ഫ്രണ്ട് ബാക്ക് കുറക്കണമെന്നുണ്ടെങ്കിൽ 4 എടുക്കണത് ബാക്ക് 3.5 എടുക്കാം. നമ്മൾ ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് ബാക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ ആ ബോക്സ് പ്ലേറ്റ് ഇടുന്ന ഭാഗം ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ നെക്ക് മറിച്ചടിക്കാൻ വേണ്ടിയിട്ട് നെക്കിൻ്റെ വീതിനെ നെക്കിനെ കവർ ചെയ്ത് നിൽക്കണ വീതിയിലും നീളത്തിലുള്ള 2 പീസ് നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊരു 8 ഇഞ്ച് വീതി, 4 ഇഞ്ചാണല്ലോ നമ്മളെ നീളം. അപ്പോൾ ഒരു 6 ഇഞ്ച് നീളമുള്ള 2 കട്ട് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നെക്ക് മറിച്ചടിക്കാൻ. അപ്പോൾ അതിൻ്റെ നല്ല ഭാഗവും ചീത്ത ഭാഗവും ആദ്യം മാർക്ക് ചെയ്യുക. അതിൻ്റെ ശേഷം നമുക്ക് ക്ലോത്തിൻ്റെ 6ഉം 8ഉം 6 ഇഞ്ച് നീളം 8 ഇഞ്ച് വീതിയുള്ള 2 ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ അതിൽ നെക്ക് എന്നുള്ളതൊന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ പെറ്റിക്കോട്ടിൻ്റെ ആ ഡ്രസ്സിൻ്റെ സ്ലീവിൻ്റെ ഭാഗം നമുക്ക് മടക്കിയെടുക്കണം. ക്രോസ് പീസ് വെച്ചിട്ട് സ്ലീവ് ഉള്ളിൽ നമ്മൾ ഷർട്ട് വരുമല്ലോ, അപ്പോൾ കൈയിൻ്റെ ആവശ്യമല്ല. അപ്പോൾ നമുക്ക് ക്രോസ് ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നെക്കിൻ്റെയും ദൈ ഭാഗം നമ്മളൊന്ന് മടക്കിയടിച്ചിട്ട് അപ്പുറത്തെ ഭാഗത്തേക്ക് മറിച്ചടിക്കുകയാണ് ചെയ്യാം. നമ്മൾ പോക്കറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു കട്ട് പീസും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബാലൻസ് വരുന്ന ക്ലോത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ ഭാഗത്തുനിന്ന് അങ്ങനെ എടുക്കുക. ഒരു 8 ഇഞ്ച് വീതി, 14 ഇഞ്ച് നീളം എടുക്കുക. 14 ഇഞ്ച് നീളം ഉണ്ടെങ്കിൽ നമുക്കത് മടക്കിയിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി.
കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ടുള്ള കട്ട് പീസ് ഇല്ലെങ്കിൽ 7 ഇഞ്ച് 8 ഇഞ്ച് വലുപ്പത്തിലുള്ള രണ്ട് കട്ട് പീസ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും കട്ടിങ്ങുകളാണ് കേട്ടോ നമുക്കൊരു പിന്നെ ഫോർ ഡ്രസ്സിന് വരുന്നത്, ഷർട്ടും പെറ്റിക്കോട്ടും ആയിട്ടുള്ളത്.